കരിമ്പനകളുടെ നാട്ടിൽ ഒരു മലയുടെ മൂട്ടിൽ അരങ്ങേറുന്ന ഈ കഥ തികച്ചും സാങ്കല്പികമാണെന്നും ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരുവിധ ബന്ധവുമില്ലെന്നും ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അതിൽ തെറ്റു പറയാനാവില്ലെന്നും ബോധിപ്പിച്ചുകൊണ്ട് കഥ തുടരട്ടെ. നിധി കുഴിക്കാൻ എന്നോണം നിരന്നു നിൽക്കുന്ന നാല് പുരുഷ കേസരികൾ, നമ്മുടെ നേരാങ്ങള, മൂത്താങ്ങള, പിന്നെ അൽ പ്രവാസിയായ അണ്ണനും അൽ സ്വദേശിയായ തമ്പിയും. ഇവർ കുഴിച്ചെടുക്കുന്നത് നിധിയല്ല, നിധിയേക്കാൾ വിലമതിക്കുന്ന ഭൂമിയിലെ സകലതിന്റെയും നിലനിൽപ്പിന് ആവശ്യമായ ജീവജലം കണ്ടെത്താനുള്ള പങ്കപ്പാടിലാണിവർ. നമ്മുടെ പ്രവാസിയായ അണ്ണൻ നാട്ടിൽ വന്നൊരു ചെറിയ കൊട്ടാരം പണിയുമ്പോൾ തൊട്ടടുത്തായി ഒരു തുറന്ന കിണർ വേണമെന്ന് അദ്ദേഹം കണിശം പറഞ്ഞു. കിണറിന് സ്ഥാനം കാണാനായി ക്ഷണിച്ചതോ മട മൂത്താങ്ങളെയെ. അങ്ങേർക്ക് ഇതും വശമുണ്ടോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഇതൊക്കെ ഞാനിവർക്ക് പെങ്ങളായി വന്ന് ഭവിച്ചതിലുള്ള ഐശ്വര്യം കൊണ്ടാണെന്ന് ഞാൻ പറയാതെ തന്നെ എന്റെ ചങ്കുകൾക്കറിയാലോ. ഞങ്ങളുടെ കയ്യിലിരുന്നാൽ ഞങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം കറങ്ങുന്ന നാഗമാല അഥവാ സ്വർണമാല പുള്ളിയുടെ കയ്യിൽ കൊടുത്താൽ ഭൂമിക്കടിയിലെ വെള്ളത്തിന്റെ ഒഴുക്കിനെ ആശ്രയിച്ച് സ്വമേധയാ കറങ്ങി പണ്ടാരടങ്ങും. ആദ്യമൊക്കെ ഇതിങ്ങേരുടെ സ്ഥിരം തള്ളിലെ ഒരു ചെറുഘടകം മാത്രമാണെന്ന് ഞങ്ങൾ കരുതിയെങ്കിലും ഇത് തള്ളല്ലെന്നും മാലയുടെ മനമറിഞ്ഞുള്ള തുള്ളലാണെന്നും മനസ്സിലാക്കിയ വിരുദനായ പ്രവാസി അണ്ണൻ മൂത്താങ്ങളെയെ മൂന്നാമതൊന്നും ആലോചിക്കാതെ കയ്യോടെ പൊക്കി പറമ്പിൽ ഒരു കുഴൽ കിണറടിച്ച് മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അന്തർധാരയെ കുത്തിപ്പൊക്കി മേൽപോട്ടെത്തിച്ചു. അങ്ങനെയുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിന്മേലും അതിനേക്കാൾ ഉപരി നമ്മൾ കുടുംബമിത്രങ്ങളായതിനാലും ആവണം ഈ കിണറിന് സ്ഥാനമുറപ്പിക്കാൻ മൂത്താങ്ങളെ തന്നെ വേണമെന്ന് പ്രവാസി അണ്ണന് കലശലായ നിർബന്ധം. സ്വന്തം കഴിവിൽ വേണ്ടത്ര വിശ്വാസമില്ലാത്തതിനാലും ഭൂമിക്കടിയിലെ വെള്ളത്തിന്റെ കാര്യമായതിനാലും മൂത്താങ്ങൾ ആദ്യമൊന്ന് പിൻവലിയുകയും പിന്നീട് മാല കറക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ മാല കറക്കി ഒരു സ്ഥാനം നിശ്ചയിച്ച് ശേഷം നമ്മുടെ ആസ്ഥാന ബുൾഡോസർകാരനെ വിളിച്ചു വരുത്തി എളുപ്പത്തിൽ കിണർ കുഴിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. കിണർ കുത്തിക്കുത്തി അവസാനം കുളമാവാഞ്ഞാൽ മതിയായിരുന്നുവെന്ന പ്രാർത്ഥനയിൽ നിൽക്കുന്ന തമ്പിയും ഇനി അഥവാ വെള്ളം കിട്ടിയില്ലെങ്കിൽ ചുറ്റുമുള്ളവരെല്ലാവരും ചേർന്ന് എന്നെ വെള്ളം കുടിപ്പിക്കുമോ എന്ന് പരിഭ്രമിക്കുന്ന മൂത്താങ്ങളെയും രണ്ടിലൊന്ന് നടക്കുമെന്നുറച്ച് നേരാങ്ങളെയും ദൈവമേ എന്റെ മണ്ണ് എന്റെ വെള്ളം എന്റെ ചെടി എന്നും പറഞ്ഞ് തലയിൽ കൈവച്ച് കിണറിനു ചുറ്റും അച്ചാല് പിച്ചാല് വട്ടമിട്ട് ഓടുന്ന പ്രവാസി അണ്ണനും മെയ്ദീനെ ദിപ്പ ശരിയാക്കി തരാ എന്നും പറഞ്ഞ് ജെ സി ബി വെച്ച് റോബോ ഡാൻസ് കളിക്കുന്ന ആസ്ഥാന ജെ സി ബി കാരനും ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്ന ഞാനും എന്റെ വാക്കുകൾക്കൊപ്പം ഒഴുകിയെത്തുന്ന നിങ്ങളും ഈ പൊള്ളുന്ന വെയിലിൽ ചെറുതായൊന്ന് തളരുന്നുണ്ടോ? ഈ തിരക്കിനിടയിലും കഴിഞ്ഞ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ അതിനൂതന ഗവേഷണം നടത്തിയുണ്ടാക്കിയ അത്യപൂർവമായ പ്ലാവിൻ തൈ അകാലത്തിൽ മൺമറഞ്ഞു പോകരുതെന്ന് നിർബന്ധമുള്ള അണ്ണൻ തൊട്ടപ്പുറത്ത് സുരക്ഷിതമായ ഒരിടം കണ്ടെത്തുകയും നേരാങ്ങളയുടെ അതിസാഹസിക നേതൃത്വത്തിലൂടെ ബുൾഡോസറിനാൽ കുഴിയെടുത്ത് പ്ലാവ് പുഴക്കി മാറ്റി നട്ട് മണ്ണിട്ട് മറവെച്ച് ആദ്യം കുത്തിയ കുഴൽ കിണറിലെ തെളിനീര് വെള്ളം തമ്പിയുടെ കരങ്ങളാൽ വർഷിച്ചു കൊടുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു ചെടി പറിച്ചങ്ങ് മാറ്റി നട്ടു അതിനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അത് 100% ശരിയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന, മരങ്ങളെ സ്നേഹിക്കുന്ന അണ്ണന്റെ നല്ല മനസ്സുകൊണ്ടായിരിക്കാം മരം നട്ടതും മണ്ണിനടിയിലെ ഉറവ പൊട്ടി വെള്ളം തിളച്ചു മറിഞ്ഞ് പൊന്തി വക്കോളമെത്തി എന്ന് പറയാനാവില്ലെങ്കിലും വെള്ളം കണ്ടു. ബുൾഡോസറിന്റെ കയ്യെത്തും ദൂരത്ത് തന്നെ വെള്ളം ലഭിച്ചതിനാൽ അണ്ണന്റെയും മൂത്താങ്ങളുടെയും ദ്രുതഗതിയിലുള്ള ശ്വാസം ക്രമേണ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും കിണർ വളരെ ഭംഗിയായി കുത്തിയ ബുൾഡോസർ മുതലാളി തന്റെ കൈത്തൊഴിലിന്റെ പ്രാവീണ്യം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കിണർ കുത്തി കണ്ണീന്ന് വെള്ളം വരാതെ മണ്ണീന്ന് തന്നെ വെള്ളം വന്നതിന്റെ സ്നേഹോപഹാരമായി അന്ന് വൈകിട്ട് അണ്ണന്റെ വക തീൻമേശ നിറയെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ നിരന്നു. അല്ല, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മൂത്താങ്ങളെയെ ഈ പരിപാടിയുമായി തന്നെ മുൻപോട്ട് പോവാൻ നിർബന്ധിക്കണമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ സ്ത്രീകൾ ആദ്യമായി ഒരു കാര്യത്തിനു വേണ്ടി ഒരേ നിലപാടിൽ അടിയുറപ്പിച്ചു. പ്രവാസ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകൾക്കിടയിലും ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും ഒന്ന് തുറന്ന് ചിരിക്കാൻ പോലും സാധിക്കാതെ പോകുന്ന എന്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കുമായി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. എന്നത്തെയും പോലെ ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹസീന ഫ്രം Eras Castle.